സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ശരണ്യ. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചിട്ടാണ്. എൻ്റെ കയ്യിലിപ്പോൾ രണ്ട് മോയ്സ്ചറൈസേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ മോയ്സ്ചറൈസർ നമുക്ക് നോക്കാം. ആദ്യത്തേത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇത് ഒരു എന്ത് പറയാം, നല്ലൊരു അടിപൊളി മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ പാക്കറ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു ബോട്ട് ഡപ്പയാണ്. ഇങ്ങനെ ഒന്ന് റൗണ്ട് ടൈപ്പാണ്. അപ്പൊ ഇങ്ങനെ കറക്കി നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന്റെ അകത്ത് ഒരു സിൽവർ കോട്ടിംഗ്, ഒരു സിൽവർ പേപ്പർ പോലത്തെ ഒന്നും ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് ഈ മോയ്സ്ചറൈസർ, ഈ ഒരു ജെല്ലി ടൈപ്പ് മോയ്സ്ചറൈസർ ഇരിക്കുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ ഇത് നോക്കും, ഇങ്ങനത്തെ ഒരു ജെല്ലി ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് ഈ മോയ്സ്ചറൈസർ. ഈ ഒരു ഡപ്പ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ടൈപ്പാണ്. നമുക്ക് അത്യാവശ്യം എവിടെ വേണോ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഒട്ടും തന്നെ കഴിഞ്ഞാൽ ലീക്കേജ് ഉള്ള ടൈപ്പ് അല്ല. അപ്പൊ ഈ പോൺസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടും തന്നെ ഓയിലി അല്ല. ഇതൊരു എന്താണ്, ചെറുതായിട്ടൊരു വാട്ടർലി ടൈപ്പാണ്. നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോഴേ അറിയാം കുറച്ചൊരു വാട്ടർലി ടൈപ്പാണ്. ഒരു ജെല്ലിയാണ്, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു ജെല്ലി ടൈപ്പ് പ്ലസ് കുറച്ചൊരു വാട്ടർലി ടൈപ്പുമാണ്. പിന്നെ ഇത് നോൺ സ്റ്റിക്കി ആണ്. നമ്മൾ ഫേസിൽ ഇട്ടാൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പല്ല, ഉടനെ അബ്സോർവ് ആയി പോവും, നോൺ സ്റ്റിക്കി ടൈപ്പാണ്. അപ്പം ഇതൊക്കെ നല്ലൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഹയലറോണിക് ആസിഡും വൈറ്റമിൻ ഇ കണ്ടന്റും ഉണ്ട്. ഓക്കെ, ഹയലറോണിക് ആസിഡ് നമുക്കറിയാമല്ലോ, നമ്മുടെ സ്കിന്നിന് എന്താണ് ഫൈൻ ലൈൻസ് പോവാനും അങ്ങനെയൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസിഡാണ് ഹയലറോണിക് ആസിഡ്. പിന്നെ വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരാനും, വൈറ്റമിൻ ഇ നമുക്കറിയാമല്ലോ, വൈറ്റമിൻ ഇ നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ നറിഷ്മെന്റ് ചെയ്യാനും ഗ്ലോ ചെയ്യാനും എല്ലാം നന്നായിട്ട് എന്താണ് സ്കിന്ന് നന്നൊരു എനർജറ്റിക് ആയിട്ട് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്, ഇത് രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. ഇത് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേറെ എൻ്റെ സിസ്റ്ററിലൂടെയാണ് ഇത്. അപ്പോൾ അവൾ ഇത് തേർഡ് ബോട്ടിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ചെറുതായിട്ടൊരു ഡ്രൈ സ്കിൻ പോലെയാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇതിൽ പറയുന്നത് ഓയിലി സ്കിൻകാർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്, കാരണം ഇത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ഇത് പെട്ടെന്ന് ഒബ്സർവ് ആയി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിരിക്കും എന്നാണ്. പക്ഷേ ആ അവളുടേത് ഡ്രൈ സ്കിൻ ആണെങ്കിലും നന്നായിട്ട് മോയ്സ്ചറൈസ് ആവുന്നുണ്ട്. നമുക്ക് ഇത് നന്നായി ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ്. സോ എൻ്റെ നോർമൽ സ്കിന്നിനും ഇത് ഇട്ട് നോക്കിയപ്പോൾ നല്ല മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിരിക്കും, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. കുറച്ചൊരു എന്താണ് ഇട്ടതായിട്ട് അറിയുന്നതേ ഇല്ല, പെട്ടെന്ന് അബ്സോർവ് ആയി പോകുന്ന ടൈപ്പാണ്. അപ്പോൾ ഡ്രൈ സ്കിൻകാർക്കും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഡ്രൈ സ്കിൻ ആയവർക്കും ഇത് ഇടുമ്പോൾ എന്താണ് മോയ്സ്ചറൈസ് ചെയ്യുന്ന ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ മാർക്കറ്റിൽ രണ്ട് വെയിറ്റേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 73 ഗ്രാമും 147 ഗ്രാമും. അപ്പോൾ 73 ഗ്രാം ആണ് ഇത്. 73 ഗ്രാംസിന് 149 ഉം 147 ഗ്രാമിന് 299 rupees ആണ്. പക്ഷേ ഇത് എന്താണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൺലൈനിൽ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഓഫേഴ്സിലൊക്കെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് പോൺസിൻ്റെത്. നമ്മൾ എപ്പോഴും നോക്കിയാലും അതിൻ്റെ പോൺസിൻ്റെത് ഓഫേഴ്സിലും ഡിസ്കൗണ്ടിലൊക്കെ നമുക്ക് കിട്ടും. സോ ഐ തിങ്ക് 269 ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും ഇത്, 147 ഗ്രാമിൻ്റെത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ബിക്കോസ് നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ വാങ്ങണേനേക്കാളും കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ വാങ്ങിയിട്ട് അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് പ്രൈസി ആയിട്ട് വാങ്ങാൻ, കോസ്റ്റ്ലി ആയിട്ട് വാങ്ങാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആ ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസർ ആണ്.
ഓക്കെ അപ്പോ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്ന വേറെ ഒരു പ്രോഡക്റ്റും ഉണ്ട്. അപ്പോ അതിന്റെ റിവ്യൂസ് ഞാൻ നോക്കിയപ്പോ അത് ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ഇതാണ്, അതിനൊരു മാറ്റ് ഫിനിഷ് കിട്ടുമെന്നാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇതൊരു ജെല്ലി ടൈപ്പ് കൺസിസ്റ്റൻസി ആണ്, സോ നമുക്ക് ഇട്ടത് അറിയത്തില്ല, ആ രീതിയിലായിരിക്കും. മറ്റത് മാറ്റ് ഫിനിഷ് കിട്ടുന്നതാണ്. അപ്പോൾ രണ്ടും ഓയിലി സ്കിൻകാർക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന മോയ്സ്ചറൈസർ എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതിന്റെ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ ഇത് നല്ല മോയ്സ്ചറൈസർ ആണ്, ഓയിലി സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും എല്ലാ സ്കിൻകാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. നെക്സ്റ്റ് മോയ്സ്ചറൈസർ എന്റെ കയ്യിലുള്ളത് ലാക്മിയുടെ പീച്ച് മിൽക്ക് സോഫ്റ്റ് ക്രീം 24 hours മോയ്സ്ചറൈസർ ലോക്ക് എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇതും കുറെ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിന്. അപ്പോൾ ഇതിന്റെ ഇത് വന്നിട്ട് ഒരു ക്രീമി ടൈപ്പാണ്, ജെൽ ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രീം ടൈപ്പാണ്. അപ്പോൾ ഇതും നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണ്. കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നു, ഇതിൽ എഴുതിയിട്ടുള്ളത് പോലെ 24 hours ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് മോയ്സ്ചറൈസർ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റിക്കി ടൈപ്പാണ്, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തൊടുമ്പോഴൊക്കെ നന്നായിട്ട് ഒട്ടുന്ന ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ ആണ്. പെട്ടെന്ന് അബ്സോർവ് ആയി പോകുന്ന ടൈപ്പ് അല്ല, കുറച്ചൊരു സ്റ്റിക്കി ടൈപ്പ് മോയ്സ്ചറൈസർ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 105 ആണ്, 105 rupees ആണ്, 65 grams. അപ്പോൾ ഇതും തരക്കേടില്ലാത്ത ഒരു ടൈപ്പ് മോയ്സ്ചറൈസർ ആണ്, പക്ഷേ കുറച്ചൊരു സ്റ്റിക്കി ടൈപ്പാണ്. അപ്പോൾ ഇത് രണ്ടിലും ഏതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും, കാരണം നോൺ സ്റ്റിക്കി ആണ്. പിന്നെ ഇതിൽ ഹൈലോറോണിക് ആസിഡും വൈറ്റമിൻ ഇ കണ്ടന്റും അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബെനിഫിറ്റ്സ് തരുന്ന ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും. അപ്പോൾ റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോഴും ഇത് 65 grams 105, ബട്ട് ഇത് എത്രയാണ്, 73 grams ഉണ്ട്, 149 rupees ആണ്. അപ്പോൾ നമ്മുടെ ഒരു മോയ്സ്ചറൈസർ വാങ്ങുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ അതിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. മീൻസ് ഇപ്പോൾ പോൺസിൻ്റെ തന്നെ ഇപ്പോൾ ഇതിൽ 73 grams ഉണ്ട്, 147 grams ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ 73 gramsന്റെ വാങ്ങിയിട്ട് നമുക്ക് സ്യൂട്ട് ആവുന്നുവെന്ന് നോക്കിയിട്ട് വേണം വലിയൊരു പാക്കറ്റിലോട്ട് പോകാൻ. അപ്പോൾ അതുപോലെ വേറെ ഏത്, കാരണം സ്കിൻ കെയർസ് എല്ലാവരുടെ സ്കിന്നും സിമിലർ സ്കിൻ ടൈപ്പ് അല്ല. അപ്പോൾ ഈ പ്രോഡക്ട്സ് എനിക്ക് സ്യൂട്ട് ആവുന്നത് നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല, ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് പോലെ ഇരിക്കും. മീൻസ് ഇതിപ്പോൾ ഓയിലി സ്കിൻ, ആക്നി, ഓയിലി വിത്ത് ആക്നി സ്കിൻകാർക്കും നല്ലൊരു മോയ്സ്ചറൈസർ എന്നാണ് ഞാനിത് കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലോട്ട് പോകാം, ഓയിലി വിത്ത് ആക്നി സ്കിൻകാർക്കൊക്കെ. ഏത് സ്കിൻകാർക്ക് ഇത് സ്യൂട്ട് ആവും, ബട്ട് ഓയിലി വിത്ത് ആക്നി സ്കിൻകാർക്ക് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അവർക്ക് ഇതൊരു ബെസ്റ്റ് മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ വലിയ പാക്കറ്റിലോട്ട് പോകണം. അപ്പോൾ പ്രോഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അറിയാമല്ലോ, ന്യൂട്രിഡാമിന്റെ മോയ്സ്ചറൈസർ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാർട്ടിലിട്ടേക്കാം, കയറി കണ്ടാൽ മതി, ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. അപ്പോൾ ഈ മോയ്സ്ചറൈസറിന്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.